ന്യൂഡൽഹി, നായർ സാബ്, ധ്രുവം ഇങ്ങനെ തുടങ്ങിയുള്ള ചിത്രങ്ങൾ സത്യം പറഞ്ഞ അക്കാലത്ത് തന്നെ പാൻ ഇന്ത്യയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച. ഇതാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഇപ്പൊ എല്ലാവരും ഈ പാൻ ഇന്ത്യ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പണ്ട് മുതലേ നടക്കുന്ന സംഭവം. ഇപ്പൊ ന്യൂഡൽഹി ഒക്കെ അക്കാലത്ത് തന്നെ പാൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ്. ശരിയാണ്. പിന്നീട് ജോഷി സാറും മമ്മൂക്കയും ആയിട്ട് ഉള്ള എല്ലാ ഒട്ടുമിക്ക ചിത്രങ്ങളും ശ്രദ്ധിക്കുകയാണ്. പിന്നീട് അഭിലാഷ് ജോഷിയും ഡി ക്യു ആയിട്ട് ഒത്തുചേരാൻ നേരത്ത് കിങ് ഓഫ് കൊത്ത ചരിത്രം ആവർത്തിക്കുമോ? ഒരു കാര്യം ഞാൻ പറയും, അഭിലാഷ് ഒരുപാട് നാളുകളായിട്ട് ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അത് അഡ്വർടൈസിങ്ങിലും ആയിരുന്നു, പിന്നീട് സിനിമയിലും ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഒരു നാലോ അഞ്ചോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് ഒരുപാട് ഐഡിയാസ് പിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഭിലാഷിൻ്റെ ആദ്യത്തെ സിനിമ ഒരു ഞാനിപ്പോഴും പറയുന്നൊരു എനിക്ക് ആസ് എൻ ആക്ടർ ഇനിയും ചാൻസസ് കിട്ടും, എനിക്കൊരു വർഷം ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡയറക്ടർ അഭിലാഷ് ചിലപ്പോൾ ഈ ഒരു പടം കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി സമയം കൊടുക്കും അടുത്തൊരു പടം സ്വിച്ച് ഓൺ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെ ഡേറ്റ്സ് പ്ലാൻ ചെയ്യാൻ തന്നെ. ഇപ്പോൾ നമ്മുടെ ഏത് ഏറ്റവും ടോപ്പ് ഡയറക്ടേഴ്സ് എടുത്താലും എപ്പോഴും രണ്ട് സിനിമകൾക്ക് നടക്കും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിം അത് അങ്ങനെ ഒരു ഒരു മാർക്ക് ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തവണ ഒരുപാട് ഐഡിയാസ് ഞാൻ വേണ്ടാന്ന് വെക്കുകയും പിന്നീട് എനിക്ക് തോന്നുന്നു കിങ് ഓഫ് കൊത്തയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റിന് ആദ്യത്തെ ഐഡിയ ഞാൻ കേൾക്കുന്നത് വരണ ആവശ്യം കൊണ്ട് ഷൂട്ട് സമയത്ത് കണ്ടാണ്. അതിൽ നിന്ന് ഒരുപാട് ഞങ്ങളിരുന്ന് അത് ഫൈൻ ട്യൂൺ ചെയ്യും, ബെറ്റർ ആക്കുകയും ഡിഫറെൻറ്റ് ഡ്രാഫ്റ്റ്സ് വരികയും. എനിക്ക് എത്രാമത്തെ ഡ്രാഫ്റ്റാണ് അവരോട് തന്നെ ചോദിക്കണം. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ ഞങ്ങൾ ഫുള്ളി റെഡിയാണ് ആ പടം ചെയ്യാൻ. ഇതുപോലെ ഈ പടം പോലെ തന്നെ ഒരു സ്ട്രോങ് സ്റ്റോറി ഉണ്ട്. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകളുടെ ആർക്സും അവരുടെയൊക്കെ കഥകളും. അപ്പോൾ അത് കാസ്റ്റ് ചെയ്യാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് എൻ്റർടൈനിങ് സിനിമയായിരിക്കും. ഞാൻ വേറൊന്നും എന്താ പറയുക, സീതി ഞാനിത് വളരെ വലുതാക്കി പ്രൊജക്റ്റ് ചെയ്താലും ചിലപ്പോൾ അത് കറക്റ്റാവില്ല. കാരണം എനിക്കറിയില്ല, നമ്മുടെ ആസ് ഓഡിയൻസ് നമ്മളൊരു ഫസ്റ്റ് ലുക്കും ഒക്കെ കാണുമ്പോൾ ഓഡിയൻസ് തന്നെ മനസ്സിലാവും എന്തായിരിക്കും സിനിമ. എനിക്കത് ഞാൻ വെറുതെ എന്താ പറയുക, ബിൽഡിംഗ് സാൻഡ് കാസിൽസ് ഇന്ന് സ്കൈ എന്ന് പറയുന്ന പോലെ ആയിപ്പോവും. പക്ഷെ എന്തായാലും ഇറ്റ്സ് സംതിങ് ടു വാച്ച് ഔട്ട് ഫോർ. ഞങ്ങൾ തന്നെ അതൊരു വലിയ രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും മൗണ്ട് ചെയ്യാൻ പോകുന്നതും ഒരുപാട് കൺവിക്ഷനോടെയാണ് ചെയ്യാൻ പോകുന്നത്. സോറി സോറി, നാളെ ബർത്ത്ഡേ എന്നാണ്? ഞാൻ പൃഥ്വി എന്നാ കേട്ടോ. ഇല്ല, ഞാൻ എനിക്ക് എന്താ പറയുക, ഞാൻ ഈ അനൗൺസ്മെൻറ്റിൻ്റെ ഒരാളല്ല ശരിക്കും പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം അത് എങ്ങനെയോ ആയിപ്പോയതാണ്. അപ്പോൾ അത് തന്നെ സൗബിൻ്റെ സിനിമ ഞങ്ങൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ അനൗൺസ് ചെയ്ത് ആ സിനിമകളിൽ എന്തെങ്കിലും ലൈനപ്പിലോ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ വന്നാൽ പിന്നെ അതിനും മിക്കവാറും നിങ്ങൾ തന്നെ വഴക്കം പറയും. അതുകൊണ്ട് ഞാനിത് ഓരോ ഒരു പടം റെഡി ആകുമ്പോൾ ഞാൻ ഇതുപോലെ വന്ന് വലിയ രീതിയിൽ വന്ന് അനൗൺസ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു. Sir, you are from the Akkineni family. Yes. Does the tag come with the pressure? Yeah, I think both of us have dealt with the there are advantages and disadvantages. Of course there is a pressure, but it's a pressure that I welcome. Yeah, and I'm proud to be a part of the family. Sir, it's been 20 years of journey. It's 22 years. So it's the first time you are promoting a film in a pan India level. So yeah. How's it going? Yeah. No, quite a few films of mine have been dubbed into Hindi. But this, maybe I don't know a few of my hit films. I don't know whether they've been dubbed into Malayalam. I'm not sure about that. Quite a few films of mine are dubbed into Hindi actually. I don't know whether you know, but my last, I've done 2 or 3 remakes of Malayalam films in Telugu. Classmates I've remade, and in fact in my last film, my last Telugu film, which is about to be released also, is an adaptation of a Malayalam film. I'm a big fan of Malayalam films. Like I said, in terms of content, I always feel, even my grandfather used to feel that. He always said that in terms of content, progressive content, different types of subjects, Malayalam cinema has always been in the forefront, and I'm really proud. This again, speaking of, I'm going to answer that. This is the, yeah, this
is the first time and that I'll be part of a Malayalam film, and like I said, who better to do a supporting role than, you know, for Dearest Dulkar. And yeah, looking forward to August 5th. Did you Bilal DQ undo illo nalla oru chodichina ada nikkunnundu enikku Bilal adhi undo illa ennu oru confirmation enikku adu kittittilla avaru rendoru endha cheyan ponnu avarku ariyavullu chalappo Bilal 2 aavam chalappo oru very original vera oru sambhavam so എവിടെയെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചു കയറാൻ നോക്കും, സമയക്കൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ എന്താ പറയുക, പൊളിച്ചാണ് അല്ലേ, എനിക്ക് ഭയങ്കര ശരിയാണ് അത്. ഇപ്പോൾ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ മിക്കവാറും ഫഹദിനാ ഭാഗ്യമുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അത് പക്ഷേ അങ്ങനെ ഒരുപാട് സിനിമകൾ ഈവൺ ആസ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് സാമ്രാജ്യം അവസാനിക്കുമ്പോൾ ഞാൻ കുറേ ഇമാജിൻ ചെയ്തിട്ട് എനിക്ക് തന്നെ ആ അതിന് മകനായിട്ട് അഭിനയിച്ച ആ കുട്ടി നടന്നു പോകുമ്പോഴത്തേക്കും അതിനുശേഷം ഞാൻ ഏതോ ഫാൻസി ഡ്രസ്സിനൊക്കെ അതേപോലത്തെ സൂട്ട് കിട്ടിട്ട് പോയിട്ടൊക്കെയാണ്. സോ എൻ്റെ മനസ്സിലുണ്ട് ഈ ആഗ്രഹം. ഒരു റൂമറും കൂടി ഇപ്പോൾ ഉണ്ട്, സുധാ കൊങ്ങാര സൂര്യ മൂവിയിൽ ദുൽഖർ ഉണ്ടെന്നുള്ളത്. അത് ഞാൻ നിങ്ങൾ വായിച്ചു പോലെ തന്നെയാണ് ഞാനും വായിച്ചത് ഓൺ സോഷ്യൽ മീഡിയ. കിങ് ഒപ്പത്തെ ആയിരിക്കോ ഈ ഒരു ഇമേജ് ബ്രേക്കിംഗ് അടുത്ത മൂവി ആവട്ടെ, ആരോണോ ഞാൻ എന്തായാലും അങ്ങനെ ഒരു ഇമേജ് എനിക്ക് ബ്രേക്ക് ആവുന്നേ അറിയുമ്പോൾ. ഇപ്പം ഞാൻ നിങ്ങളൊക്കെ ഡി ക്യൂബിൽ നിന്നൊക്കെ വിളിച്ച് തുടങ്ങിയപ്പോൾ അതൊരു അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കത് എങ്ങനെയെങ്കിലും സ്ലോ സ്ലോലി ബിറ്റ് ബൈ ബിറ്റ് നിങ്ങളിപ്പോൾ ഇപ്പം മൃണാൾ പറയുന്ന പോലെ എല്ലാ സിനിമയിലും ദേ റിമെമ്പർ ഹർ ക്യാരക്ടർ. എന്നെയും അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഒരു ചാർലി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വോണ്ട്, എനിക്ക് അങ്ങനെ ഒരു ഒരു ടാഗാണ് എനിക്ക് വേണ്ടത്. എനിക്കത് എങ്ങനെയെങ്കിലും, ഞാൻ ഏത് സിനിമ ചെയ്താലും, അത് കിങ് ഓഫ് കൊത്ത എന്നല്ല, ഏത് സിനിമ ചെയ്താലും എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ട്. കൊത്ത എന്തായാലും ഒരു ഒരു എന്താ പറയാ, ട്രീറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വീണ്ടും എക്സ്പെക്ടേഷൻ കൂട്ടുമെന്നൊക്കെ എൻ്റെ പേടി. രസമായിരിക്കും, അടിപൊളിയായിരിക്കും. റൈറ്റ്, അറിയാം അറിയാം. ഇതിൻ്റെ ഒരു ഇക്കണോമിക്സ് എനിക്ക് തോന്നുന്നു പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് വളരെ ഓർഗാനിക്കായിട്ട് കയറുകയും ഇറങ്ങുന്നതൊക്കെ കാര്യമാണ്. അത് ഇൻഡസ്ട്രി വളരുകയും അല്ലെങ്കിൽ ബിസിനസ് വളരുകയും വളരും തോറും ആക്ടേഴ്സിന് തന്നെയല്ല എല്ലാവരുടെയും ശമ്പളങ്ങൾ കയറും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി വീണ്ടും അങ്ങനെ ഡൗൺ ആയാലും അതുപോലെ തന്നെ അത് വീണ്ടും കുറയുകയും ചെയ്യും. അല്ലാതെ എനിക്കത് വളരെ ഇക്കണോമിക്സ് ഡ്രിവൺ ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അത് അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങ് സെറ്റായി സെറ്റായി വരും. മാർക്കറ്റ് എങ്ങനെ എങ്ങനെ പോകുന്നു അതുപോലെ അത് സെറ്റാവും. സി ഈവൺ അതും നിങ്ങളിപ്പോഴും അത് ഇന്ന് ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒ ടി ടി ഒരു സമയത്ത് ഒരുപാട് ഡയറക്റ്റ് റിലീസസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അതെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതും ഒരു പുതിയ വേവാണ്, അവരും ഒരു മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരും ഒരു എൻട്രിയാണ് ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോൾ കറക്ഷൻസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അതിപ്പോൾ ഏത് ഒ ടി ടി നെറ്റ്വർക്ക്സ് അവരുടെ ബയിങ് പാറ്റേൺ എന്താണെന്ന് പതുക്കെ പതുക്കെ ഡിഫൈനായി വരും. ചിലപ്പോൾ പുതിയ നെറ്റ്വർക്ക്സ് വരും. അപ്പോൾ അതൊന്നും ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ ഇന്നിപ്പോൾ സേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി അത് ഇതുകൊണ്ടാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അത് മാറും എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയാൻ പറ്റില്ല. ഐ തിങ്ക് അതും തന്നെത്താൻ അത് 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 ഡിഫൈനായി. അല്ലെങ്കിൽ ഈ എനിക്കെന്തായാലും ഇപ്പോൾ ഒരു കറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് മാർക്കറ്റ് തന്നെ അത് കറക്റ്റ് ചെയ്യും. ഇല്ല, അത് കൂടുതൽ ഞാനാണ് കളിക്കുന്നത്. ഇപ്പോൾ മറിയം ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു പെൺകുട്ടി. അപ്പോൾ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഡോൾസും ഫെയറീസും പ്രിൻസസ്സും ഒക്കെയാണ്. അപ്പോൾ അത് ഞാനിതെല്ലാം മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് അവിടെ എവിടെയെങ്കിലൊക്കെ എന്നിട്ട് ഒരു കാറ് കണ്ടാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ
ഈ ഡോളിനൊരു വണ്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഞാൻ ചോദിക്കും അത് മേടിക്കാം, അത് നല്ലതല്ല, നമുക്ക് ഈ വണ്ടി മേടിക്കാം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടത്ത് അതൊക്കെ എടുത്ത് ഓടിച്ചു നോക്കും. അതിൻ്റെ ഒരു ഐഡിയ മുതലേ എനിക്കത് എന്താണെന്ന് അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആ സിനിമയായിരിക്കും. ശരിയാണ്. കറക്റ്റ്. ഈ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് എല്ലാം വെരി വെൽ ഡിസേർവ്ഡ് ആയിട്ട് തോന്നി. എല്ലാം നമുക്ക് അത് എല്ലാ ജേതാക്കളും ഐ തിങ്ക് അവർ തന്നെയാണ് അത് അറിയിക്കുന്നത് ഫോർ ഷുവർ. സോറി, ഞാൻ ആദ്യത്തെ പാഠം കേട്ടില്ല. ആ ഹാ ഹാ ഓക്കെ. ഇത് ഞാൻ അറിഞ്ഞില്ല, പക്ഷേ എനിക്ക് ആ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. നജീമ അത് പാടിയ രീതിയും വളരെ ഇഷ്ടമാണ്. അത് എൻ്റെ മനസ്സിൽ അതൊരു അവാർഡ് എന്തായാലും ഡിസേർവ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ഇത് എല്ലാത്തിൻ്റെയും സയൻസ് നോക്കാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ തന്നെ മറ്റേ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചാണ് പാട്ട് പാടുന്നത്, എനിക്കറിയാം. നിങ്ങളിപ്പോൾ ലൈവിൽ സുന്ദരി പെണ്ണ പാടാൻ പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്നപ്പെടും. ആ ഫ്രെയിമിലല്ല, ബോക്സിൽ. എൻ്റെ എല്ലാ സിനിമയും ആ ഫ്രെയിമിൽ ഞാൻ നിന്നേ പറ്റൂ. ഈ പറയുന്ന ഫാൻസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കും, ഞാൻ ഈ അവർ ഞാൻ 10 കൊല്ലമായി ഇവിടെ, അവർ ഈ പറഞ്ഞ സിനിമ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കും. ഈ മാസ് മറ്റേ സാരം ഒരുപാട് നാളെ എൻ്റെ അടുത്ത് ആളുകൾ പറയുന്നത്, ഞാൻ ഇതുവരെയായിട്ടും ഫുള്ളി അതിലോട്ട് എന്തോ എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് എന്നെ തന്നെ അങ്ങനെ കാണാത്തൊരു പാടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് കുറച്ചായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നു. ഐ തിങ്ക് ഗോട്ട് ദി ആൻസർ. Thank you so much. ഓൾറെഡി 5 മണി ഇവിടെ നമ്മൾ ലുലുവിൽ എത്താൻ അനൗൺസും ചെയ്തു പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു വളരെ എൻജോയബിൾ ഇൻട്രാക്ഷൻ ആയിരുന്നു വിത്ത് മീഡിയ. അപ്പോൾ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി. ആൻഡ് ഓഗസ്റ്റ് 5-ാം തീയതി ഒന്ന് ഈ പടത്തിനൊരു ചാൻസ് കൊടുക്കുക, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആൻഡ് അപ്പോൾ 5-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബട്ട് ബിഫോർ വി വൈൻഡ് അപ്പ്, ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി. നമുക്ക് എല്ലാവർക്കും ഓഗസ്റ്റ് 5-ന് സീതാരാമൻ പോലെ തന്നെ നാളെ വേഫർ ഫിലിംസിൽ നിന്ന് ഒരു സിനിമ കൂടെ റിലീസ് ആവുന്നുണ്ട്. വിക്രാന്ത് റോണ. വിക്രാന്ത് റോണ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് അറ്റംപ്റ്റ്, ഒരു ഒരു വേറൊരു തരം സിനിമയാണത്. അതിപ്പോൾ കിച്ച സുദീപ് സർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വേഫർ ഫിലിംസിനോട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞതും. ഞങ്ങളെല്ലാ രീതിയിലും അത് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ഈ സീതാരാമത്തിൻ്റെ പ്രൊമോഷനിൽ കുറച്ച് ബിസിയായി. അപ്പോൾ അതും ഞങ്ങളുടെ തന്നെ സിനിമയാണ്. അതൊരു അമേസിങ് ഒരു അഡ്വെഞ്ചർ സിനിമയായിരിക്കും. എനിക്ക് ഒരുപാട് ഹോപ്പുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതും നിങ്ങൾ നാളെ തിയേറ്ററിൽ കാണുക. വിക്രാന്ത് റോണ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.